ഗ്രഹിണി രോഗവുമായിട്ട് താരതമ്യപ്പെടുത്താവുന്നതാണ്. ഇറിറ്റബിൾ ബോൾ സിൻഡ്രോം ഗ്രഹിണി രോഗം അഞ്ച് വിധത്തിലാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. വാദപിത്ത കഫദോഷങ്ങളുടെ അടിസ്ഥാനത്തിൽ അഞ്ചായിട്ട് തരംതിരിക്കുന്നു. എന്നിരുന്നാലും ക്ലിനിക്കൽ സിംപ്റ്റംസ് പേഷ്യൻസ് വരുമ്പോൾ വയറുവേദന, ഗ്യാസ് ട്രബിൾ, കുളിച്ചിലേക്ക് വരൽ, ഭക്ഷണം കഴിച്ചാൽ ഉടനെ ചെറുതായിട്ട് വയറുവേദന അനുഭവപ്പെടും, ഉടനെ ടോയ്ലറ്റിൽ പോകണം തോന്നുക, ഇതൊക്കെയാണ് സാധാരണ പറയുന്ന സിംപ്റ്റംസ്. ഇതിന് ആയുർവേദ രീതിയിൽ ഇരിക്കുന്നത് ആമാവസ്ഥ, ഊഷ്മണോ അല്പബലത്വേന ധാതുമാധ്യമഹാജിതം ദുഷ്ടമാമാചേവതം ആമം, ആമത്തിന് അങ്ങനെയാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് വേണ്ടത്ര ജഠരാഗ്നിക്കും ബലമില്ലാതിരിക്കുകയും ധാതുപാചനം വേണ്ട രീതിയിൽ നടക്കാതെ രസധാതു ആമാശയത്തിൽ ദുഷിച്ച് കെട്ടിക്കിടക്കുന്ന അവസ്ഥ, ഇതിനെയാണ് ആമം എന്ന് പറയുന്നത്. ഈ ആമാവസ്ഥ കൊണ്ടാണ് ഈ ദഹന കുറവ് അഥവാ ഗ്രഹണി ദോഷത്തിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. ഗ്രഹണി ആമാശയത്തെ മൂന്നായിട്ട് തരംതിരിക്കുന്നത്, ആമാശയം, പക്വാശയം, പക്ഷവാനാശയം. ഈ പക്ഷവാനാശയത്തിലാണ് അഗ്നിയുടെ സ്ഥാനമായിട്ട് പറയുന്നത്. അഗ്നി ജഠരാഗ്നിക്ക് വേണ്ടത്ര ബലം ഇല്ലാതിരിക്കുക, അപ്പോഴാണ് ഈ ഭക്ഷണം പൂർണ്ണമായിട്ട് ദഹിക്കാറുള്ളത്. കൂടാതെ ദഹനം പൂർത്തിയാകുന്ന അതിന് വേണ്ടത്ര സമയം ആമാശയത്തിൽ ആഹാരത്തെ പിടിച്ചു നിർത്തുക, അതാണ് ഗ്രഹിണി എന്ന അവയവത്തിൻ്റെ സാമാന്യ ധർമ്മം. ഈ അവസ്ഥയിൽ IBS എന്ന് പറയുന്ന രോഗാവസ്ഥയിൽ ഗ്രഹിണി അവയവത്തിന് ഭക്ഷണത്തെ വേണ്ടത്ര സമയം പിടിച്ചു നിർത്താനുള്ള കഴിവ് ഇല്ലാതെ പോകുന്നു. ആമാശയത്തിന് വേണ്ടത്ര സമയം ആഹാരം പിടിച്ചു നിർത്താതെ ദഹനം പൂർത്തിയാകാത്ത രീതിയിൽ മലശോധന ഉണ്ടാകുന്നു. അതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. ദഹിക്കാതെ ഭക്ഷണം പോകുന്നു, ആ സമയത്ത് വയറുവേദന അനുഭവപ്പെടാറുണ്ട്. കൂടാതെ കുളിച്ചു തീറ്റുവരെ ഗ്യാസ് ട്രബിൾ ഇവർക്കുണ്ടാകും. ഇത് കൂടാതെ വേറെ രീതിയിൽ രണ്ട് തരത്തിൽ നമുക്ക് കണ്ടിരിക്കും. മറ്റൊന്ന് അത്യഗ്നി, അഗ്നിയുടെ കൂടുതലായിട്ടുണ്ടാകുന്ന സമയത്തും ഇതേ സിംപ്റ്റംസ് കാണിക്കാറുണ്ട്. അത്യഗ്നി അഥവാ ഭസ്മകം എന്നൊരവസ്ഥ കൂടി ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം ടെൻഷൻ, അതുപോലെ മാനസിക സമ്മർദ്ദങ്ങൾ, ഇന്നത്തെ മറ്റ് പിരിമുറുക്കങ്ങളെല്ലാം നമ്മുടെ ആമാശയത്തെ ബാധിക്കുന്നുണ്ട്. അതായത് ആമാശയവും നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹവും ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം വഴി ബന്ധപ്പെടുന്നുണ്ട് ബ്രെയിനായിട്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുന്ന എല്ലാ ടെൻഷനുകളും പിരിമുറുക്കങ്ങളും നമ്മുടെ ദഹനേന്ദ്രിയത്തെയും ബാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം വേണ്ടത്ര രീതിയിൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നമ്മൾ എന്താ കഴിക്കുന്നത്, എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയുന്നില്ല. നമ്മുടെ കണ്ണുകൾ നമുക്ക് ഒരു വെബ് ക്യാമിനോട് സാദൃശ്യപ്പെടുത്താം. അതായത് അതിൻ്റെ മുന്നിൽ വരുന്നതെല്ലാം അത് മനസ്സിൽ പതിപ്പിക്കും. നമ്മളിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ടി വിയിൽ കാണുന്ന ആ ഫീലിംഗാണ് നമ്മുടെ ഓർഗൻസിലെ ഹോർമോൺസും എൻസൈംസും ഒക്കെ അതിനനുസൃതമായ ഹോർമോൺസ് എൻസൈംസാണ് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ടി വിയിൽ ഒരു ക്രിക്കറ്റ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ്, അല്ലെങ്കിൽ ഒരു സീരിയൽ കാണുമ്പോൾ അതിനനുസൃതമായ രീതിയിലാണ് നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹം പ്രവർത്തിക്കുന്നത്, പ്രതിഫലിപ്പിക്കുന്നത്. അതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ശാന്തമായ മനസ്സോടുകൂടി ഒന്ന് ദീർഘമായി ശ്വാസം വലിച്ചു വിട്ട് റിലാക്സ് ചെയ്ത് അന്തരീക്ഷത്തിലെ പ്രാണവായു നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിച്ചതിന് ശേഷം നിശ്വസിച്ച് ആഹാരം, നമ്മൾ കഴിക്കുന്ന ആഹാരം അതിലെന്തെങ്കിലും അഴുക്കുകളുണ്ടോ, കഴിക്കേണ്ട അളവ് ശരിയാണോ, നമ്മുടെ ആമാശയത്തിനും ശരീരപ്രകൃതിക്കും യോജിച്ച ഭക്ഷണം തന്നെയാണോ എന്ന് നമ്മൾ കണ്ട് അറിഞ്ഞതിന് ശേഷം സാവധാനത്തിൽ ഭക്ഷണം ചവച്ചരച്ച് വേണ്ടത്ര സമയം ഉമിനീരുമായി ലയിക്കാൻ വേണ്ടത്ര സമയം വായ്ക്കകത്ത് കൊടുത്തുകൊണ്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. അത്യഗ്നി മൂലം ഈ രോഗം ബാധിക്കുമ്പോൾ ആ അവസ്ഥയ്ക്ക് ഭസ്മകം എന്നുകൂടി ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഭസ്മകം ഓജസ്സിനെ തന്നെ ക്ഷയിപ്പിക്കും എന്ന് പറയുന്നു. ഓജസ്സാണ് ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. ഓജസ് തേജസ്തു ധാതൂനാം ശുക്രാന്താനാം പരസ്മൃതം ഹൃദയസ്ഥമഭി വ്യാപി ദേഹസ്ഥിതി നിബന്ധനം സ്നിഗ്ധം സോമാത്മകം ശുദ്ധമീഷല്ലോഹിതപീതകം എന്നാശേ നിയതം നാശോ യസ്മിം തിഷ്ഠതി തിഷ്ഠതി. അതായത് ശരീരത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും എല്ലാത്തിനെയും നിലനിർത്തുന്നത്
ഓജസ്സാണ്. അതുപോലെ തന്നെ ഓജസ് ക്ഷയിക്കുമ്പോൾ ശരീരത്തിൻ്റെ നിവൃത്തിയെ തന്നെ ഇല്ലാതാക്കുന്നു എന്നും ആചാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓജസ് പോലും നശിപ്പിക്കുന്ന ഈ അസുഖം വളരെ ഗൗരവമേറിയതാണ്. നമ്മളത് തുടക്കത്തിൽ തന്നെ ചികിത്സിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൻ്റെ നമുക്ക് ചില വിദേശങ്ങളിൽ നിന്നൊക്കെ ചില രോഗികൾ വിളിക്കാറുണ്ട്. അപ്പം ആ സമയത്ത് അവരോട് പറയാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഔഷധങ്ങളെല്ലാം അവിടെ ലഭ്യമായിക്കൊള്ളുന്നില്ല. അപ്പം പറയാറുള്ളൊരു പൊടിക്കൈ എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില, ഏഴ് ഇല കറിവേപ്പിലയും നമ്മുടെ വിരലിനോളം വലുപ്പമുള്ള തള്ളവിരലിൻ്റെ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും അതിന് തുല്യ തൂക്കം ചക്കരയും ശർക്കരയും കൂട്ടി അരച്ച് നന്നായി വെണ്ണ പോലെ അരച്ച് അതിരാവിലെ വെറുമായിട്ടുള്ള 21 ദിവസം കഴിക്കാനായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. അതുവഴി നല്ല ഫലം ചിന്തിക്കാറുണ്ട്. തുടർന്ന് അവർ നാട്ടിൽ വരുമ്പോൾ നേരിട്ട് കാണാനും മറ്റ് ചികിത്സകൾ പറയാനായിട്ട് കൺസൾട്ട് ചെയ്യാൻ അവർ ഇഷ്ടപ്പെടാറുണ്ട്. അവർക്ക് നല്ല ഫലം കിട്ടാറുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഇതിനെ ശ്രദ്ധിക്കേണ്ടത് ചിട്ടയായ ആഹാരം, അതുപോലെ ഓയിലി ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഒഴിവാക്കുക. മോര് വളരെ ശ്രേഷ്ഠമായിട്ട് പറയുന്നുണ്ട്. മോര് ലഘുവാണ്, ശീതമാണ്. ഈ അത്യഗ്നി എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മുടെ ദഹനത്തെ നിലനിർത്തുന്നതിന്, ദഹന തുടക്കം മുതൽ അവസാനം വരെ ഒരേ രീതിയിൽ ദഹനം പൂർത്തിയാകുന്നവരെ ദഹനശക്തിയെ നിലനിർത്തുന്നതിന് മോര് വളരെ സഹായിക്കുന്നുണ്ട്. വീട്ടിൽ ഉറയൊഴിച്ച് ഉണ്ടാക്കുന്ന മോര് വെണ്ണ മാറ്റിയെടുത്ത മോര് നമ്മൾ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്ത് അതിൽ കറിവേപ്പിലയും ഇഞ്ചിയും പാകത്തിന് ഉപ്പും ചേർത്ത് തയ്യാറാക്കുന്ന സംഭാരം നമുക്ക് നിത്യേന ശീലിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉച്ചഭക്ഷണത്തോടൊപ്പം അതിൻ്റെ രണ്ടാം പകുതിയിൽ ചേർത്ത് കഴിക്കാനത് സാധാരണ നിർദ്ദേശിക്കാറുണ്ട്. നല്ല റിസൾട്ട് കാണാറുണ്ട്. വളരെ വ്യത്യാസമുണ്ടാവാറുണ്ട്. വളരെ തക്ക പ്രയോഗം ഈ അവസ്ഥയിൽ വളരെ ശ്രേഷ്ഠം തന്നെയാണ്. ഇന്നത്തെ സമൂഹത്തിൽ കണ്ടുവരുന്ന മാത്സര്യം, പരസ്പര ധാരണയില്ലായ്മ, അത്തരം മാനസിക പിരിമുറുക്കങ്ങൾ ഈ അസുഖത്തെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ തൊഴിൽ സാഹചര്യങ്ങളിലെ സമ്മർദ്ദങ്ങൾ, കുടുംബാന്തരീക്ഷങ്ങളിലെ പിരിമുറുക്കങ്ങൾ, ഇതെല്ലാം ഈ രോഗത്തെ കാര്യമായിട്ട് ബാധിക്കും. ഒപ്പം തന്നെ ഭക്ഷണ രീതിയും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓയിലി ഫ്രൈഡ് ഐറ്റംസ്, എണ്ണയിൽ വറുത്ത സാധനങ്ങൾ ഒഴിഞ്ഞുവിടുക, അതുപോലെ കളർ ഒക്കെ ചേർത്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ സംഗതികൾ ഒഴിവാക്കുക. ഡയറി പ്രോഡക്ട്സിൽ മോര് മാത്രം കഴിക്കാം. മറ്റ് കട്ട തൈര് പാടില്ല. വെണ്ണ, നെയ്യ്, അതുപോലെ ഓയിലി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിയുന്നു ഒഴിവാക്കുന്നത് നല്ലതാണ്. ചികിത്സയെ പറ്റി പറയുമ്പോൾ IBS എന്ന രോഗം മനസ്സുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അസുഖമായതുകൊണ്ട് തക്രധാര ഇതിന് വളരെ വിശേഷമായിട്ട് നിർദ്ദേശിക്കാറുണ്ട്. 21 ദിവസമോ 14 ദിവസം അല്ലെങ്കിൽ 7 ദിവസം രോഗത്തിൻ്റെ തീക്ഷ്ണത അനുസരിച്ച് തക്രധാര ചെയ്തു വരുന്നു. അത്ര ചികിത്സ കഴിഞ്ഞ് അത്രയും ദിവസം തന്നെ, എത്ര ദിവസമാണോ നമ്മൾ ചികിത്സ ചെയ്ത് അത്രയും ദിവസം തളം അഭ്യംഗവും ചെയ്യും. തളത്തിന് സാധാരണയായിട്ട് നെല്ലിക്ക തളമാണ് ഉപയോഗിക്കുന്നത്. അത് ആ ചികിത്സയുടെ എഫക്റ്റ് കൂടുതൽ തുടർന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. പിന്നെ കൂടാതെ ധാര സമയത്ത് തലയ്ക്കുണ്ടായിട്ടുള്ള നീർപ്പിടുത്തം എടുത്തു മാറ്റുന്നതിന് വേണ്ടി തളം ചെയ്യുന്നു. കൂടാതെ നമ്മൾ ചികിത്സയുടെ അവസാനമായിട്ട് പിച്ചാവസ്ഥി ചെയ്തു വരുന്നുണ്ട്. പിച്ചാവസ്ഥി അതിസാര ഗ്രഹണി രോഗങ്ങൾക്ക് വളരെ വിശേഷമായിട്ട് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. പിച്ചാവസ്ഥി അനുയോജ്യമായ ഔഷധങ്ങൾ പുടഭാഗസ്വരസം തയ്യാറാക്കിയിട്ടാണ് ചെയ്യുന്നത്, വസ്തിയായിട്ട് ചെയ്യുന്നത്. ഇതാണ് മറ്റു വസ്തികളെ അപേക്ഷിച്ച് പിച്ചാവസ്ഥയ്ക്കുള്ള വ്യത്യാസം. ഇത് ദഹനേന്ദ്രിയ വ്യൂഹത്തെ ശക്തിപ്പെടുത്തുന്നതിനും ജഠരാഗ്നിയെ ക്രമപ്പെടുത്തുന്നതിനും പിച്ചാവസ്ഥയ്ക്ക് വളരെ വിശേഷ ഗുണം കാണുന്നുണ്ട്. മറ്റ് ഔഷധ ചികിത്സ കൂടാതെ യോഗ, പ്രാണായാമം എന്നിവ ഇതിന് വളരെയധികം മാറ്റം വരുത്താറുണ്ട്. കാരണം മാനസിക സംഘർഷം ഈ IBS രോഗത്തിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യോഗ കൂടെ ഞങ്ങൾ നിർദ്ദേശിക്കാറുണ്ട്. ധാര ചികിത്സ ഇതെല്ലാം രോഗിയെ അഡ്മിറ്റ്